ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, ബിഗിനർ ആയിട്ട് വരുന്നവർക്ക് ഒരുപാട് ഡൗട്ടാണ്, യൂട്യൂബ് ചാനൽ തുടങ്ങണം, അത് തുടങ്ങിയാൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ വിജയിപ്പിച്ചെടുക്കണം. ഒരുപാട് മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ്, ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളവരുടെ ചാനൽ കണ്ട് അവരവരുടെ ഡ്രീം അച്ചീവ്മെന്റ് ചെയ്ത് അവര് കാറ് വാങ്ങുന്നു, വീട് വയ്ക്കുന്നു, അങ്ങനെ ഒട്ടനവധി സ്വപ്നങ്ങൾ അവർ നിറവേറ്റുമ്പോൾ ഇവിടെ നമ്മളെ പോലെയുള്ള പാവങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകൾ യൂട്യൂബിലോട്ട് എത്തി നോക്കുന്നത്, എനിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അത്തരത്തിൽ എന്റേതായിട്ടുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം എനിക്ക് കരസ്ഥമാക്കാൻ കഴിയും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് പേര് യൂട്യൂബിലോട്ട് വരുന്നുണ്ട്. പലവരും ജോലി കളഞ്ഞ് യൂട്യൂബിലോട്ട് വരുന്നുണ്ട്. അത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ജോലിയോടുകൂടി തന്നെ ഒപ്പം അത് ഇത്തരത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നതാണ് അഭികാമ്യം. കാരണം യൂട്യൂബ് ചാനലിൽ പെട്ടെന്ന് സക്സസ് ആവാൻ സാധിക്കില്ല. ഉള്ള കാര്യം ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ്, പെട്ടെന്ന് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് തരുന്ന പോലെ പെട്ടെന്നല്ല നിങ്ങൾ യൂട്യൂബ് ചാനലിൽ രക്ഷപ്പെടുക. നിങ്ങൾക്ക് കുറച്ച് ഇതിൽ ഒരുപാട് കാര്യം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണ്ട്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പൈസയല്ല, നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ, നിങ്ങളുടേതായിട്ടുള്ള ടൈം, നിങ്ങളുടേതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും യൂട്യൂബിലോട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിലൂടെ ഓരോ കാര്യങ്ങൾ പഠിക്കും. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടേ പഠിക്കുള്ളൂ. ഒരിക്കലും പെട്ടെന്ന് ഒരു ഗുളിക കഴിച്ചതും പരിമാറുന്ന പോലെ പെട്ടെന്നൊന്നും യൂട്യൂബിലോട്ട് നിങ്ങൾക്ക് സക്സസ് ആവാൻ സാധിക്കില്ല. ഒരുപാട് പേര് ഈ ഒരു ആശയം വെച്ചിട്ടാണ് വരുന്നത്, എനിക്കും ഇതിൽ പെട്ടെന്ന് സക്സസ് ആവും. പെട്ടെന്ന് സക്സസ് ആവുന്നവരുണ്ട്, വല്ല സെലിബ്രിറ്റീസ്, അവർക്ക് മുൻപേ ഇതിൽ പരിചയം ഉണ്ടാവും എങ്ങനെ ഇതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന്. പക്ഷേ ഇതിൽ ഒരുപാട് ബിഗിനറായിട്ട് വരുന്നവർ സാധാരണപ്പെട്ടവർ തന്നെയാണ്. അപ്പൊ അവർ മനസ്സിൽ കൂടുതൽ ഡീമോട്ടിവേഷൻ ആകുന്നത് എങ്ങനെയാണ്, വലിയ വലിയ ആളുകളുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അവർ എങ്ങോട്ട് തിരിച്ചാലും നല്ല ഷോയാണ്, അവരുടെ വീട്ടിൽ അതുണ്ട് ഇതുണ്ട്, അവരുടെ മൊബൈലിൽ എങ്ങോട്ട് തിരിച്ചാലും നല്ല സീനാണ് കാണുന്നത്, നമ്മുടെ വീട്ടിൽ ഇങ്ങോട്ട് തിരിച്ച അയല് ഉണങ്ങി എന്താ നനഞ്ഞ തുണി, ഇങ്ങോട്ട് തിരിച്ച ചട്ടിയും പാത്രം കഴുകാണ്ട് വെച്ചിരിക്കും, ഇങ്ങോട്ട് തിരിച്ച വീട് പൊട്ടിപ്പൊളിഞ്ഞ്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വീഡിയോ എടുക്കാണ്ടിരിക്കുന്നവരും ഉണ്ട്. ഓക്കെ, ഒറിജിനൽ ആയിട്ടുള്ള കാര്യം പറയണേ, ഇങ്ങനെയുള്ളവർ കമന്റ് ചെയ്തിട്ട് വരാറുണ്ട്, ഇപ്പൊ എന്റെ വീട്ടിൽ കാണാൻ ഒരു രൂപമില്ല. പക്ഷെ അങ്ങനെയുള്ളവരും വിജയിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അത്തരത്തിൽ അവരുടെ വീട്ടിൽ എങ്ങനെയാണ് നാച്ചുറൽ അതന്നെ കാണിച്ച് വീഡിയോസ് എടുത്ത് വിജയിച്ചിട്ടുണ്ട്. നമ്മൾ അതിലല്ല കാര്യം, എന്ത് കാണിക്കാം, അതായത് നമ്മൾ കാണിക്കുന്നതിൽ നമുക്ക് കുറവായിട്ട് ചിന്തിക്കലല്ല കാര്യം. നമ്മൾ കൊടുക്കുന്ന കാര്യം സ്പഷ്ടമായിട്ടും ഒറിജിനലായിട്ടും നമ്മുടെ കാര്യം കണ്ടന്റ് ക്ലിയർ ആണോ, നമുക്ക് വിജയം ഉറപ്പാണ്. കാരണം നമ്മുടെ ഫാമിലിയിലുള്ള, അതായത് നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവരും ആ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്നവരായിരിക്കാം. എല്ലാവരും കാശുള്ള ടീമോ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഉള്ള ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നവരോ അങ്ങനെ ആവണമെന്നില്ല. ഓക്കെ, നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഫാമിലി നമുക്ക് കിട്ടും. നമ്മൾ എന്താ ചെയ്യേണ്ടത്, കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടുക. യൂട്യൂബിൽ വിജയിക്കണോ, ഏറ്റവും പ്രാധാന്യമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് യൂട്യൂബിൽ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടുക. മലപ്പുറം താത്ത, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലപ്പുറം കിച്ചൺ എന്ന് പറയുന്ന മലപ്പുറം താത്ത, അവരെന്താണ് അറിവ് പറയുന്നത്, അവർ തുടക്കത്തിൽ അവർക്കൊന്നും അറിയില്ല യൂട്യൂബിനെ കുറിച്ച്, എ ബി സി ഡി അറിയാത്ത താത്ത ഇന്ന് ലക്ഷക്കണക്കിന് സബും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ വ്യൂസും അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങൾ അച്ചീവ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തരുടെക്കും സാധിച്ചുകൂടാ. ഞാൻ ഒരു എക്സാമ്പിളാണ് താത്താടെ കാര്യം പറയുന്നത്. താത്താക്ക് ഒന്നും അറിയില്ല, വെറുതെ അടുക്കളയിൽ നിന്ന് വീഡിയോ ഇട്ടു, വീഡിയോ എടുത്തിട്ട് അതായത് അടുക്കളയിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം വീഡിയോസ് എടുത്തു എന്നിട്ട് അത് പോസ്റ്റ് ചെയ്തു. ഇത്തരത്തിൽ താത്ത ചെയ്തുകൊണ്ടേയിരുന്നു. താത്ത എന്താണ് അറിവ് പറഞ്ഞത്, യൂട്യൂബിനെ അങ്ങോട്ട് ഇങ്ങനെ പൊറുതി മുട്ടിച്ചു ഞാൻ ഇന്ന്. കാരണം ഞാൻ എടുക്കുന്നു യൂട്യൂബിൽ ഇടുന്നു, ഞാൻ എടുക്കുന്നു യൂട്യൂബിൽ ഇടുന്നു. താത്ത ഒരു ദിവസം പോലും വിശ്രമിക്കാതെ വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ട് വന്നപ്പോൾ താത്താക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീച്ച് കയറാൻ തുടങ്ങി, സബ്സ്ക്രൈബ്സ് കയറാൻ തുടങ്ങി. ഓക്കെ, താത്താടെ പ്രയത്നം അങ്ങനെയാണ്, ഇതന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊരു യൂട്യൂബറും ബിഗിനറായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് കൺസിസ്റ്റൻസി. നിങ്ങൾ ഒരുപാട് പേരുടെ ചാനലിൽ 6 മാസത്തിലധികം യൂട്യൂബിൽ വീഡിയോസ് ഇടാണ്ട് നിന്ന് കഴിഞ്ഞാൽ, മോണിറ്റൈസേഷൻ കിട്ടിയ ശേഷം 6 മാസത്തിലധികം വീഡിയോസ് ഇടാണ്ടിരുന്നാൽ അത് ആ ചാനലിന്റെ മോണിറ്റൈസേഷൻ യൂട്യൂബ് കട്ടാക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്താണ്, ആ ഒരു വ്യക്തിയുടെ കൺസിസ്റ്റൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലർക്കും പല കാരണങ്ങളായിരിക്കാം. ചിലവർ ലേഡീസ് ആണെങ്കിൽ പ്രസവത്തിന്റെ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ചിലപ്പോൾ വീഡിയോസ് ഇടാൻ പറ്റാണ്ടാവും. അങ്ങനെയാകുമ്പോൾ എന്താണ്, ആ ഒരു ചാനലിന്റെ മോണിറ്റൈസേഷൻ കട്ടാവും. ചില പല പല കാരണങ്ങളുണ്ട്. അപ്പൊ അത് ഓക്കെ, കാരണങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് അവർ റിക്കവർ ചെയ്തെടുത്തിട്ട് വരണം, ചാനല് വീണ്ടും കൺസിസ്റ്റൻസി ആയിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ഫാമിലിക്ക് നോട്ടിഫിക്കേഷൻ പോകണം, എന്നിരുന്നാലാണ് വീഡിയോ വീണ്ടും റീച്ചിലോട്ട് വരികയുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബിഗിനറായിട്ട് വരുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, മോട്ടിവേറ്ററായിട്ട് തന്നെ നല്ല രീതിയിൽ മോട്ടിവേഷൻ ഉള്ള ഒരാളിനെ പോലെ തന്നെ കൂടുതൽ വീഡിയോസ് ഇടാൻ നോക്കണം. വീഡിയോസ് ഇടുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങൾക്ക് റീച്ച് കിട്ടില്ല, ഒരു 10-30 വീഡിയോസ് ഒക്കെ ഇടുക, എന്നിട്ട് നിങ്ങളുടെ റീച്ച് കയറി വരുന്നുണ്ടോ നോക്കുക. റീച്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടന്റിൽ മാറ്റി പിടിക്കുക, കൊടുക്കാൻ പറ്റുന്ന കണ്ടന്റ്, നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ള കണ്ടന്റിൽ എത്തിപ്പിടിക്കുക. കാരണം ഇത് ഇന്നോ ഇന്ന് നാളെയായിട്ട് പോകേണ്ട ചാനലല്ല, ലൈഫ് ടൈം ആയിട്ട് പോകേണ്ട ചാനലായിരിക്കും. കാരണം ഒരു കണ്ടന്റ് ഇട്ടു, അതിനെ തുടർന്ന് വീണ്ടും കണ്ടന്റ് ഇടാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിവില്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ആവും. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് എന്താണോ കൊടുക്കാൻ സാധിക്കുക അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫാമിലി ഓരോരുത്തരായിട്ട് വരുമ്പോൾ അതിന്റെ താഴെ കമന്റ് വരും,
ചിലപ്പോൾ നിങ്ങൾക്ക് നമ്പർ വാട്സപ്പ് നമ്പർ ഒക്കെ കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്യാൻ പറയും. അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് പറയാൻ കഴിയണം. അതുകൊണ്ടാണ് കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്പഷ്ടമായിട്ട് നിങ്ങൾക്ക് അറിവോടുകൂടി നിങ്ങളുടെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിന് ഉപകാരമാവുന്ന പോലെയുള്ള കണ്ടന്റ് കൊടുക്കാൻ നോക്കുക. ഓക്കെ, ഇത്തരത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ 10, 30, 40, 50 വീഡിയോ, 80 വീഡിയോ, 100 വീഡിയോ ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ചാനൽ റീച്ച് കിട്ടുക. ഓക്കെ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലാകുന്നതിലൂടെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും വാച്ചവറും എന്നുള്ള കടമ്പ നിങ്ങളുടെ കംപ്ലീറ്റ് ആകും. ആദ്യത്തെ ക്രൈറ്റീരിയ അതാണ്, 1000 സബ്സ്ക്രൈബറും 4000 പബ്ലിക് വാച്ചവർ, 500 സബും 3000 വാച്ചവറുമായിട്ട് ഇരിക്കരുത്. അത് ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട്, അത് ഹാഫ് മോണിറ്റൈസേഷൻ ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടില്ല. നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബറും 4000 പബ്ലിക് വാച്ചവറും കംപ്ലീറ്റ് ആയിരിക്കണം. അതുപോലെ കമ്മ്യൂണിറ്റി ഗെയിനിലെ സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി ചാനലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. മറ്റുള്ളവർ നിന്നുള്ള വീഡിയോസ് ഇട്ടിട്ട് എൻ്റെ ചാനൽ ഗ്രോ ചെയ്യാന്നുള്ള ആ ഒരു മനസ്സിൻ്റെ ചിന്തയുണ്ടല്ലോ, അത് പൂർണ്ണമായി തുടച്ചു നിൽക്കുക. അങ്ങനെ ചിന്തിക്കേണ്ട, നിങ്ങളുടേതായിട്ടുള്ള കഴിവിൽ മാത്രം നിങ്ങൾക്ക് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സ്വന്തം വീഡിയോ ആയിരിക്കണം, നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. വെറുതെ ഒരുപാട് പേര് ലൈവ് ചെയ്യാറുണ്ട് വാച്ചവറിന് വേണ്ടിയിട്ട്, വെറും സ്ക്രീൻ റെക്കോർഡ് സ്ക്രീൻ ഓൺ ആയിട്ട് വെച്ചിട്ട് പോകും, ലൈവ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മണിക്കൂർ കണക്ക്, 5 മണിക്കൂർ, 6 മണിക്കൂർ ലൈവ് ഒക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും മണിക്കൂർ കയറുമല്ലോ പറഞ്ഞിട്ടാണ് അങ്ങനെ ഇടുന്നത്. അവരുടെ ലൈവ് ഒരിക്കലും എടുക്കുന്നതല്ല. അത്തരം വീഡിയോകളൊക്കെ റിയൂസ് കണ്ടന്റിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ പറയുന്നത് ബിഗിനറിന്റെ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ 10, 30, 40 വീഡിയോയുടെ ഏതെങ്കിലും ഒരു വീഡിയോ അതിൽ ക്ലിക്ക് ആവും, അങ്ങനെ റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ബിൽഡ് ചെയ്യാൻ പറ്റും. ആ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല നല്ല കണ്ടന്റ് കൊടുക്കുക. അത്തരത്തിൽ കൊടുത്തുകൊണ്ടേ വരുമ്പോൾ ഇതിലൊരു ഗോൾ അച്ചീവ്മെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു മനസ്സ് നിങ്ങളുടെ ആഗ്രഹിക്കും, എനിക്ക് സക്സസ് ആവണം, എനിക്ക് ഇതിൽ നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുക്കണം എന്നുള്ള ആ ഒരു മനസ്സാന്നിധ്യം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, എനിക്ക് കൊടുക്കാൻ പറ്റണം, കൊടുക്കണം എന്നുള്ള ആ ഒരു തിങ്കിങ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ടൈമിന് വീഡിയോസ് എടുത്തിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യും. ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നതോടൊപ്പം ടൈം കീപ്പ് ചെയ്യണം, ഏത് ടൈമിലാണ് എൻ്റെ വീഡിയോ കൊടുക്കേണ്ടത് എന്നുള്ള ആ ഒരു മനസ്സുണ്ടായിരിക്കണം. ഓക്കെ, ആ ടൈമിൽ കറക്റ്റായി കൊടുക്കുക. അപ്പൊ നമ്മുടെ ഫാമിലിക്ക് ഒരു ചിന്ത വരും, ഇന്ന ടൈമിൽ ഇന്ന ആളുടെ വീഡിയോ വരും. ആ ഒരു ടൈം കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഇന്ന ടൈമിലാണ് ഇദ്ദേഹം വീഡിയോ ഇടുക. അപ്പൊ എന്താണ്, ആ ഒരു ടൈമിൽ ഒന്നിച്ച് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കാണും. അതാണ് ഇവിടെ വേണ്ടത്. നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ആ ഒന്നിച്ച് ബൾക്കായിട്ട് കാണില്ലേ, ആ ടൈമിലാണ് യൂട്യൂബിന്റെ അൽഗോരിതം മനസ്സിലാക്കുന്നത് ഈ വീഡിയോയിൽ എന്തോ ഒരു കാര്യം കൊടുക്കുന്നുണ്ട്, ഈ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്. ആ ടൈം വാച്ച് ചെയ്യുന്നത് ഇത് മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവൃത്തിയല്ല, അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞിരുന്നത്. ഇതിന്റെ അൽഗോരിതം, യൂട്യൂബിന്റെ അൽഗോരിതം വെച്ചിട്ട് ആ ടൈമിൽ അറ്റ ടൈമിൽ റീച്ച് കിട്ടുന്ന ടൈം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ഗോൾ ചെയ്യാനുള്ള നല്ലൊരു ടൈമാണ്. അങ്ങനെ റീച്ച് കൊണ്ടുവന്നാൽ ആ വീഡിയോ പറ പറക്കും. എങ്ങനെ, ഹോം സ്ക്രീനിൽ, അതായത് യൂട്യൂബിന്റെ തന്നെ ഹോം സ്ക്രീനിലും റെക്കമെൻഡേഷൻ, യൂട്യൂബ് റെക്കമെൻഡേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം ആ ടൈമിൽ യൂട്യൂബ് പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ നമ്മുടെ വീഡിയോയിലേക്ക് കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഓഡിയൻസ് റിട്ടൻഷൻ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പേരുടെ മുന്നിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ആളുകൾ വരുന്നുണ്ടെങ്കിൽ വീണ്ടും റെക്കമെൻഡ് ചെയ്യും. അങ്ങനെയാണ് വീഡിയോ വൈറലാവുന്നത്, ട്രെൻഡിങ് 1 ആവുന്നത്, ട്രെൻഡിങ് 2 ഒക്കെ ആവുന്നത്. നിങ്ങൾ ഒരുപാട് വലിയ വലിയ ചാനലുകളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ, ട്രെൻഡിങ് 1, ട്രെൻഡിങ് 25, അല്ലെങ്കിൽ ട്രെൻഡിങ് 2, അങ്ങനെ എന്ത് ട്രെൻഡിങ് കണ്ടാലും എന്താണ് ആ വീഡിയോയിൽ അറ്റ് എ ടൈമിൽ ഓഡിയൻസ് അധികരിച്ച് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ് ഈ ട്രെൻഡിങ്ങിലോട്ട് പോകുന്നത്, ട്രെൻഡിങ് ടോപ്പിക്കായി മാറുന്നത്. ഓക്കെ, അല്ലാണ്ട് വേറെ മറ്റുള്ളവരൊന്നും ട്രെൻഡിങ് ആക്കും, അതായത് യൂട്യൂബ് തനിയെ കൊണ്ടുപോകുന്ന ആക്കുന്നതല്ല, ഓഡിയൻസ് വരുന്നതിനനുസരിച്ചിട്ടാണ് ഇത്തരത്തിലാക്കുന്നത്. യൂട്യൂബിന്റെ അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ആവും. യൂട്യൂബിന്റെ അൽഗോരിതം ഒരിക്കലും ഒരു സ്ഥായിയായ ഒരു അൽഗോരിതം അല്ല. നിങ്ങൾ മുമ്പ് ശ്രദ്ധിച്ചാൽ, ഒരുപാട് യൂട്യൂബർ ഉണ്ടാവും ഇതിൽ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മുമ്പ് നമ്മൾ ഓരോ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ പ്രോപ്പർ ഒരു ലിങ്ക് മാത്രമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ചാനൽ ലിങ്ക് അയക്കുകയാണെങ്കിലും ശരി, വീഡിയോ ലിങ്ക് അയക്കുകയാണെങ്കിലും ശരി, അതിന്റെ ഫ്രണ്ടിലുള്ള ഭാഗം കഴിഞ്ഞ ബാക്കി ബാക്കിലുള്ള ഭാഗത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരു ലിങ്ക് അയച്ചു കഴിഞ്ഞാൽ അടുത്ത ലിങ്ക് നിങ്ങൾ വീണ്ടും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിൽ വ്യത്യാസം ഉണ്ടാവും. ഇതെല്ലാം അൽഗോരിതം മാറ്റുകയാണ്, ഇതെല്ലാം ഓരോ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇപ്പൊ വാച്ചവറിന്റെ അപ്ഡേറ്റ് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പ് വാച്ചവർ അപ്ഡേറ്റ് ആയി 2 ദിവസം കൊണ്ടാവും, ഇപ്പോൾ 1 വീക്ക് കഴിഞ്ഞിട്ടേ ആവുള്ളൂ എന്നുള്ള അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അൽഗോരിതം ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് വരും. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ സെക്യൂർ ആകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അൽഗോരിതം മാറ്റുന്നത്. ഓക്കെ, അപ്പൊ ബിഗിനർ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും അവരുടെ ജോലി കളഞ്ഞിട്ട് ചെയ്യരുത്, അവരുടേതായിട്ടുള്ള ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പാർട്ട് ടൈം ആയിട്ട് എങ്ങനെ ടൈം കണ്ടെത്തി അവർക്ക് ഉചിതമായിട്ടുള്ള വീഡിയോസ് ഇടുക. ഇങ്ങനെ സക്സസ് ആകാൻ വേണ്ടി ഇട്ടുകൊണ്ടേ ഇരിക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ട്, എനിക്ക് ഇനി ഫുൾ ടൈം വർക്ക് ചെയ്താൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ജോലി ഉപേക്ഷിച്ചാൽ മതി, പരമാവധി ജോലി ഉപേക്ഷിക്കാണ്ടിരിക്കുക. കാരണം സ്ഥിരമായി സ്ഥായിയായിട്ടുള്ളൊരു ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണെങ്കിൽ അത് കളയാതെ പാർട്ട് ടൈം ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും അഭികാമ്യം. രണ്ടും കൂടി ഒന്നിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ, കാരണം യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്ന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ജോലി എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നിടത്തോളം കാലം നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. പക്ഷേ യൂട്യൂബ് പ്ലാറ്റ്ഫോം, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇതെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്.
ഇത് നമുക്ക് ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഗുണം. ഓക്കെ, ഇത് പെട്ടെന്ന് സ്റ്റോപ്പ് ആകുക, എന്തെങ്കിലും കാര്യമായി പിന്നെ ജോലിക്ക് പോകാൻ പറ്റാണ്ടാവും. ജോലിയിൽ റിസൈൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ, ഗൂഗിളിന്റെ പ്രൊഡക്റ്റാണ്, അങ്ങനെ പെട്ടെന്നൊന്നും പോകില്ല. എന്നിരുന്നാലും പറയുകയാണ്, അതൊരു സെക്യൂർ ആയിട്ട് നമുക്കിത് ഒരിക്കലും പറയാൻ പറ്റില്ല. ജോലി സെക്യൂർ ആണെങ്കിൽ ഇതൊരു സെക്യൂർ ആണ് എന്നുള്ളത് ഞാൻ എന്തായാലും ഉറപ്പിച്ച് പറയില്ല. അതുകൊണ്ടാണ് അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ഉചിതമായ തീരുമാനം എടുക്കുക, പരമാവധി ഇതിൽ വീഡിയോസ് ഇടുക, പരമാവധി ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നോക്കുക. നല്ല രീതിയിൽ തന്നെ ഇതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും, അതിൽ യാതൊരു ഡൗട്ടൊന്നും വേണ്ട. കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടേതായിട്ടുള്ള വീഡിയോസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ ഇതിൽ ചില വീഡിയോസൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല, റീച്ച് കിട്ടുന്നില്ല വെച്ചാൽ കണ്ടന്റ് മാറ്റി പിടിക്കുക. ഓക്കെ, കണ്ടന്റ് മാറ്റി പിടിച്ചിട്ട് പരീക്ഷിക്കുക. അങ്ങനെ ഏതാണ് കണ്ടന്റ് നിങ്ങൾ നല്ല റീച്ച് കിട്ടുന്ന, ആ കണ്ടന്റിൽ നിങ്ങൾ സ്ഥായിയായിട്ട് പിടിമുറുക്കുക. അങ്ങനെ പിടിമുറുക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ ഓഡിയൻസ് കൂടുതൽ വരും. അങ്ങനെയാണ് നമ്മുടെ സബ്സ്ക്രൈബ്സും വാച്ച് ടൈമും അതുപോലെ ഓഡിയൻസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, റീച്ച് കയറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. ഒരു പർട്ടിക്കുലർ കണ്ടന്റിൽ തന്നെ ഫോക്കസ് ചെയ്യാതെ കൂടുതൽ, അഥവാ നിങ്ങൾ ഒരു പർട്ടിക്കുലർ കണ്ടന്റ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ച് സ്ട്രഗിൾ എടുക്കും, കുറച്ച് വിജയിക്കാൻ കുറച്ച് സ്ട്രഗിൾ എടുക്കും. ഇപ്പൊ PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് പരമായിട്ടുള്ള ടിപ്സുകൾ കൊടുക്കുന്നത്, ഇതൊക്കെ ഒരു പർട്ടിക്കുലർ ഓഡിയൻസിന് മാത്രം, എന്റെ ഫാമിലിക്ക് മാത്രം, യൂട്യൂബിനെ കുറിച്ചിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പർട്ടിക്കുലർ ഒരു ഇതാണ്. ആ സ്ഥലത്ത് എന്റർടൈൻമെന്റ്, കോമഡി, ഇങ്ങനെയുള്ള എന്റർടൈൻമെന്റ് ഫിലിം വീഡിയോ പോലെ, അല്ലെങ്കിൽ ഷോർട്സ് വീഡിയോ, മ്യൂസിക് വീഡിയോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെയാണ്. അങ്ങനെയുള്ള കണ്ടന്റ് ആകുമ്പോൾ കൂടുതൽ ആളുകൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വോയിസ്, അതായത് നമ്മുടെ മലയാളം വോയിസ് കൊടുക്കാണ്ട് വെറും ആക്ടിങ്ങിലൂടെ കുറെ വീഡിയോസ് ചെയ്യുന്നത്, അത് ഓൾ വേൾഡിലുള്ള ഓഡിയൻസിനെ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ് അറിയോ, പുറമേ നിന്നുള്ള ആളുകൾ വരുമ്പോൾ കൂടുതൽ ഇതിലോട്ട് റവന്യൂ കൂടും. അതായത് അമേരിക്കയിൽ നിന്നുള്ള ഒരു 1000 വ്യൂ ചെയ്താൽ $11 കിട്ടും. ആ സ്ഥലത്ത് ഇവിടെ ഒരു 3000 വ്യൂ ചെയ്താൽ $1.5 കിട്ടുള്ളൂ. അതാണ് ആ ഒരു വ്യത്യാസം പറഞ്ഞത്. അപ്പൊ ഓൾ വേൾഡിലുള്ള ആളുകൾ നമുക്ക് വ്യൂവേഴ്സായി കിട്ടിയാൽ വളരെയധികം ഗുണകരമാകും. അപ്പോൾ അതെല്ലാം നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. മുമ്പ് മിനിയേച്ചർ കുക്കിംഗ് ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വേൾഡ് വൈഡ് ആയിട്ടുള്ള വ്യൂവേഴ്സ് ആയാലും കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് യൂട്യൂബിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ. ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പും സെറ്റിംഗ്സ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല പോയിന്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.